ഹായ്, എല്ലാവർക്കും സൗമീസ് ആൻഡ് സംഗീ സീക്രട്സിലേക്ക് സ്വാഗതം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹെയർ ഫോളിന് ചെറിയൊരു ടിപ്പാണ്. അപ്പോൾ വീഡിയോ പുറകെ വരുന്നുണ്ട്. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. പലരും പറയുന്നുണ്ട് എൻ്റെ വീഡിയോസ് വിശ്വസിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ബിക്കോസ് എൻ്റെ മുഖത്ത് വലിയൊരു റിസൾട്ട് അവർ കാണുന്നില്ല എന്നാണ് പറയുന്നത്. അതിന് മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എന്ത് ചെയ്തിട്ടും ഞാൻ ഈ മുഖത്തോട് തന്നെയല്ലേ വന്നിരിക്കുന്നത്. ഈ മുഖത്തിൻ്റെ ഒരു പ്രത്യേക പ്രശ്നമാണ് എൻ്റെ ഈ ഡാർക്ക് സർക്കിൾസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടും നോക്കുമ്പോൾ ആദ്യം നോക്കുന്നത് എക്സാക്ട്ലി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എൻ്റെ കണ്ണാണ്. കണ്ണിന് ചുറ്റുമുള്ള ഈ കറുപ്പും ആ ഒരു പ്രശ്നമാണ് ആദ്യമേ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അപ്പം നിങ്ങളിത് ഈ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് നിങ്ങളങ്ങ് വിട്ടേക്കുക. ബാക്കിയൊക്കെ കറക്റ്റാണ് ഞാൻ ചെയ്യുന്നതും, എല്ലാം ഞാൻ വളരെ വളരെ കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത്, വളരെ ശ്രദ്ധിച്ചിട്ടാണ്. ഒരുപാട് എല്ലാവരും പറയുന്ന എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയാണ്. എല്ലാ യൂട്യൂബേഴ്സും അവരവരുടെ മുഖത്ത് തന്നെ പരീക്ഷിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. മറ്റൊരാളുടെ മുഖത്ത് പരീക്ഷിച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ലല്ലോ. എല്ലാവരും അവരവരുടേതായ രീതിയിൽ റിസ്ക് എടുത്തിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനും ആ ഒരു റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ഒരുപാട് കുറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പലരും എന്നോട് പറയുന്നുണ്ട് നിൻ്റെ വീഡിയോസ് ആരും കാണത്തില്ല എന്നൊക്കെ. പക്ഷേ ഞാൻ നെഗറ്റീവ്സിനെയൊക്കെ ഞാൻ ഓവർകം ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാണുന്നവർ കാണട്ടെ, പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യും. എന്തൊക്കെ നെഗറ്റീവ്സ് വന്നാലും ഞാൻ എൻ്റെ വീഡിയോസ് നിർത്താൻ പോകുന്നില്ല, ഞാൻ ചെയ്യും. ബിക്കോസ് ഇപ്പോൾ ഇതൊരു പാഷനും പിന്നെ ഒരു എയിമും ഒക്കെ എന്തൊക്കെയോ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. അപ്പം നിങ്ങൾ ഈ ഡാർക്ക് സർക്കിൾസോടോടെ കൂടി ഇനി എന്നെ കണ്ടാൽ മതി. ഇതാണ് ഞാൻ. അപ്പം ഞാൻ ബാക്കി ചെയ്യുന്നതെല്ലാം തന്നെ വളരെ സത്യസന്ധമായിട്ട് കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് നിങ്ങൾക്കൊന്ന് ഇട്ടാൽ സത്യം ഞാൻ ഒരുപാട് ഹാപ്പി ആവും. അപ്പം വീഡിയോയ്ക്ക് പോവാം. കൃഷ്ണ തുളസിയും കറിവേപ്പിലയാണ്. രണ്ടും അരിഞ്ഞ എടുത്തിട്ടുണ്ട്. ഇനി എണ്ണ എടുക്കാം. ഇതിലിപ്പോൾ വെള്ളമൊന്നുമില്ല, വെള്ളമെല്ലാം വറ്റി. എനിക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഇത്രയും ഒഴിക്കുന്നുള്ളൂ, എനിക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിലേക്ക് ഇനിയിപ്പം ഈ കുറച്ച് വേണം കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ഇനി ഞാൻ ഒരു കളർ ചേഞ്ച് വരുമ്പോൾ കാണിക്കാവേ. ചെറിയ കളർ ചേഞ്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്. കളർ ചേഞ്ച് വരുന്ന് തുടങ്ങിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്. അപ്പം എണ്ണ ഏകദേശമായി. ഇനി ഞാൻ അടുപ്പ് നിർത്തുകയാണ്, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. പെണ്ണ എടുത്ത് ആ പച്ച കളർ മാറിയിട്ട് വേറൊരു കളറായി. അരിച്ചെടുക്കണം കേട്ടോ. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഹെയർ നല്ലതായിട്ട് ചെടയെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു കോട്ടൺ വെച്ചിട്ട് ഇങ്ങനെ
ടിവിയുടെ ഓളിയോ അത്. ഒരു ഭാഗം മൊത്തം ഞാൻ എടുത്ത് കാണിച്ചു, അതേ കണക്കാണ് മറ്റേ ഭാഗവും ബാക്കും. വീഡിയോക്കൊക്കെ ക്ലാരിറ്റി കുറവാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു, പക്ഷെ ആരും വന്ന് കമൻ്റ് ചെയ്യത്തില്ല. എന്ത് ചെയ്യണ, ഇങ്ങനെ നിങ്ങൾ ഹെയറിൽ ബാക്കിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ബാക്കിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം. എണ്ണ തലയിൽ മൊത്തം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ബാക്കിലും എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ മുടി ഇങ്ങനെ കുനിച്ച് ഇടത്തില്ലേ, അങ്ങനെ കുനിച്ചിടുന്നത് തലയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഹെയർ ഫോൾ കുറയ്ക്കുകയും ചെയ്യും, പെട്ടെന്ന് മുടിക്ക് ഒരു കരുത്തും കിട്ടും, മുടി വളരും എന്നാണ് ഞാൻ ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. അതുകാരണം ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് സമയം ഇങ്ങനെ തല ഇങ്ങനെ കുനിച്ചിട്ടിരുന്നാൽ മതി, മുടി ഫ്രണ്ടിലോട്ടാക്കിയിട്ട് തല കുനിച്ചിട്ടിരുന്നാൽ മതി, നല്ലതായിട്ട് റിസൾട്ട് കിട്ടും. ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഹെയർ കെട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഇൻട്രാക്കി പറയാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ ആയി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. വേറെന്താ, അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.